ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നമ്മുടെ വിവോന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോൺ തന്നെ നമുക്ക് വിളിക്കാൻ വരുന്ന വിവോ X50 റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പൊ ഇതിന് പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുക. സോ എന്തുകൊണ്ട് നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യണം, എന്തുകൊണ്ട് നല്ലൊരു പെർഫെക്റ്റ് ബൈ ഓപ്ഷൻ ആവണം എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണിത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുന്നത് ഇതിന്റെ ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേനെ പറ്റിയിട്ടാണ്. സൂപ്പർ അമോലഡ് E3 സൂപ്പർ അമോലഡ് ആണ്. അമോലഡിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഭംഗിയുള്ള ഡിസ്പ്ലേകളിൽ ഒന്നാണ്. അതിന്റെ വേറെ സ്പെഷ്യാലിറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1300 നിറ്റ്സ് ബ്രൈറ്റ്നസ് വരെ പോകാൻ പറ്റും. അതായത് ഇപ്പോഴുള്ള ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള ഫോണുകളൊന്ന്. അപ്പോൾ നിങ്ങൾ സൺലൈറ്റിൽ പോയാൽ എവിടെ പോയാൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രോബ്ലം ഫീൽ ചെയ്യില്ല. 6.56 ഇഞ്ചുള്ള ഫുൾ HD ഡിസ്പ്ലേ ആണ് നമുക്കിത്. സോ ഈ ഒരു ഡിസ്പ്ലേക്ക് വിളിക്കുന്നത് അൾട്രാ ഓ സ്ക്രീൻ എന്നാണ്. അതായത് നമ്മുടെ സെൽഫി ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള 32 MP സെൽഫി ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഹോൾ മാത്രമേ ഉള്ളൂ. ബാക്കി മൊത്തം നമ്മുടെ ഡിസ്പ്ലേ ആണ്. അതും ബെസൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ സ്ലിം ആയിട്ടുള്ള ഒരു ബെസൽസ് ആണ്. അവൻ്റെ ഫോണും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫോം ഫാക്ടറിലാണ് നിൽക്കുന്നത്. നമ്മുടെ ബാക്കിൽ കിട്ടുന്ന നല്ലൊരു ഗ്രേഡിയന്റ് ആയിട്ടുള്ള ഫിനിഷിംഗ് ആണ്. നമുക്ക് നല്ലൊരു ക്വാളിറ്റി പ്രീമിയം ബിൽഡാണ്. സൈഡിൽ നമുക്ക് അതുപോലെ മെറ്റൽ ഫ്രെയിമാണ് കിട്ടുന്നത്. ഈ ഫോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാക്ക് ക്യാമറയാണ്. സോ നമ്മൾ പറഞ്ഞ നമുക്ക് ഒരു കോഡ് ക്യാം സെറ്റപ്പ് ആണ് കിട്ടുന്നത്. 48 MP ഒരു മെയിൻ ക്യാമറ. ഇതിൽ കിട്ടുന്ന ഇമേജ് സ്റ്റെബിലൈസേഷൻ വിവോ OIS എന്ന് പറഞ്ഞിട്ടുള്ള വിവോന്റെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ്. ഇതിന് കുറേയധികം സ്പെഷ്യാലിറ്റീസ്. അൾട്രാ സ്റ്റഡി മോഡ് എന്നൊരു മോഡൽ ഉണ്ട്. ഞാൻ ഈ വീഡിയോയിൽ അത് ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് കാണാൻ പറ്റും എത്രയധികം സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോ ഫുട്ടേജ് ആണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് എന്നത്. അതേപോലെ 13 MP ഒരു ടെലിഫോട്ടോ ക്യാമറ, നമ്മുടെ സൂം ക്യാമറ. അതേപോലെ തന്നെ 8 MP ഒരു വൈഡ് ആൻഡ് മാക്രോ ക്യാമറ. അതിൽ നമുക്ക് ഓട്ടോ ഫോക്കസ് വരുന്നത് നമുക്ക് നല്ല ഫോക്കസ്ഡ് ആയിട്ടുള്ള ഓട്ടോ ഫോക്കസിൽ പിക്ക് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ 5 MP ഒരു സൂപ്പർ മാക്രോ ക്യാമറ വരും. അതായത് 1.5 cm, അതായത് ഇത്രയും ചെറിയ ദൂരത്തില് ഫിക്സ്ഡ് ഫോക്കസ് ഉള്ള ഹൈ, നമുക്കൊരു അരിമണിയുടെ പോലും ചെറിയൊരു അത്രയും മാക്രോ ഫോട്ടോ എടുക്കാൻ കഴിയുള്ള ഒരു ക്യാമറ കൂടിയാണ് ബാക്കിൽ. പിന്നെ എക്സ്ട്രീം നൈറ്റ് മോഡ് വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് പിച്ച് ബ്ലാക്ക്, ഒരു തരത്തിൽ ലൈറ്റ് ഇല്ലാത്ത കണ്ടീഷനില് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോയ്സ് കുറവായിട്ടുള്ള പിക്ക് രാത്രി വരെ എടുക്കാൻ കഴിയുള്ള സെൻസർ കൂടിയാണ് ഇതില്. സോ ഇനി നമ്മുടെ ബാറ്ററി പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൽ കിട്ടുന്നത് 33 W ഫാസ്റ്റ് ചാർജിങ് ആണ്. അതായത് 4200 mAh ബാറ്ററിയാണ് നമുക്ക് കിട്ടുന്നത്. ഏകദേശം 1.5 hour നമുക്ക് 0-60% വരെ ചാർജ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ റാം വേരിയന്റ് പറഞ്ഞാൽ ഇതിപ്പോൾ വരുന്നത് 8 GB റാമിനും 128 GB ഇന്റേണൽ മെമ്മറിക്കും, 8 GB റാമിനും 256 GB ഇന്റേണൽ മെമ്മറിക്കും ആണ്. അതേപോലെ ഇതിൽ വരുന്ന പ്രൊസസ്സർ സ്നാപ്ഡ്രാഗണിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊസസ്സർ, അതായത് 7 Series ലേറ്റസ്റ്റ് പ്രൊസസ്സറായ സ്നാപ്ഡ്രാഗൺ 730 ആണ്. സോ നിങ്ങൾക്കിപ്പോൾ ഇത് പലതും കാണുന്ന സമയത്ത് സ്നാപ്ഡ്രാഗൺ 730 ഒന്നും പോരാന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ മീൻ പല ആൾക്കാർക്ക് ഇത് പേപ്പറിൽ കാണുന്ന സമയത്ത് വളരെ ഇമ്പ്രസീവ് ആയി തോന്നില്ല. ബട്ട് ഓൺ ദ ഹാൻഡ്സ് നമ്മുടെ കയ്യിൽ വെച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും ഇത് വേറെ ലെവലാണെന്ന്. അത് മാത്രമല്ല നമുക്ക് ഇതിൽ കിട്ടുന്ന ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ 90Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ആണ്. ഐ മീൻ നമുക്ക് 180Hz ടച്ച് റെസ്പോൺസ് റേറ്റ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് 2 മണി കൂടുതൽ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ക്യാമറയിലൂടെ കാണുമ്പോൾ തോന്നില്ല. കാരണം നിങ്ങളിപ്പോൾ കാണുന്ന ഫുട്ടേജ് 30 frames ഈ കാണുന്ന ഫോൺ 90 FPS ആണ്. ആ ഒരു വലിയ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് നമുക്ക് സ്മാർട്ട് സ്വിച്ച് എന്ന ഒരു ഓപ്ഷൻ കൂടി അവൈലബിൾ ആണ്. സോ നമ്മളത് ഇടുന്ന സമയത്ത് ഫോൺ തന്നെ തീരുമാനിക്കും. നമ്മളിപ്പോൾ ഗെയിം കളിക്കുന്ന സമയത്ത് ഡിസ്പ്ലേയുടെ റിഫ്രഷ് കൂട്ടാനും നമ്മൾ സാധാരണ സർഫ് ചെയ്യുന്ന സമയത്ത് റിഫ്രഷ് ചെയ്ത് കുറയ്ക്കാൻ അതൊക്കെ ഫോണിനെ തീരുമാനിക്കുന്ന മോഡുണ്ട്. സോ ഇപ്പൊ ഇമേജ് മൊബൈൽസും കമ്പ്യൂട്ടേഴ്സും എല്ലാ ഷോറൂമിന്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് ഫോട്ടോഗ്രാഫിക്കാണ് മെയിൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മുടെ വിവോ ഇറക്കിയിട്ടുള്ള ഫോണുകളിൽ ഒന്നാണ് വിവോ X50. സോ വീഡിയോ സ്റ്റെബിലൈസേഷൻ ഈ ഫോണിന്റെ വേറെ പ്രത്യേകത. സോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ സ്റ്റെബിലിറ്റിയാണ്. ഐ മീൻ ഫോൺ എത്ര ഇളക്കിയാലും എങ്ങനെ ആക്കിയാലും ഒന്നും തന്നെ പോകാതെ വളരെ പക്ക സ്റ്റെബിലിറ്റിയാണ്. സോ ഇനി നമ്മളതിൻ്റെ അൾട്രാ സ്റ്റഡി മോഡ് കൂടി ഓണായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഷേക്കിംഗ് ഒന്നും അറിയണ പോലല്ല. അത്രയും സ്മൂത്തായിട്ട് എടുക്കാൻ പറ്റുന്ന വിവോ OIS ടെക്നോളജിയാണ് നമ്മുടെ വിവോ X50 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ നിങ്ങളിപ്പോൾ കാണുന്ന നമ്മുടെ വിവോ X50 സൂമിംഗ് ക്യാപ്പബിലിറ്റിയാണ്. 20x സൂം വരുന്നുണ്ട്. സോ ഞാനിപ്പോൾ 20x സൂമിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്ലാരിറ്റിയും ഡീറ്റെയിലും ഒന്നും തന്നെ കഷ്ടപ്പെടാതെ നല്ല ഹൈ ക്വാളിറ്റി ക്ലിപ്പ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സോ നിങ്ങളിപ്പോൾ കണ്ടുള്ള വീഡിയോസ് വെച്ച് എത്ര പക്കയാണെന്നുള്ളത്. സോ നല്ല പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിക്കും അതേപോലെ ബാക്കിയുള്ള ഇൻട്രസ്റ്റിനും അത്യാവശ്യം നന്നായി എല്ലാ ഗെയിംസും ടോപ്പ് എൻഡിൽ പ്ലേ ചെയ്യാൻ പറ്റുന്നത്. സോ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാണ്ട് X50 എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൈസ് വെച്ച് ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ അമോലഡ് E3 ഡിസ്പ്ലേ കഴിക്കുന്നുണ്ട്. 4200 mAh ബാറ്ററി വിത്ത് 33 W ഫാസ്റ്റ് ചാർജ്. അതേപോലെ തന്നെ 730 ചിപ്പ് സെറ്റ്, 8 GB റാം നമ്മുടെ റാം വേരിയൻസ്. പിന്നെ നമുക്ക് റാം വേരിയൻസ് 8 GB ആണ്. ഇന്റർണൽ മെമ്മറി 128 256 വരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലത്തെ ക്യാമറ 32 MP, അതും പിന്നെ ബ്യൂട്ടിഫുൾ ആയ ഡിസ്പ്ലേ. എന്തുകൊണ്ട് നോക്കുന്ന സമയത്ത് ഒരു ഓവറോൾ പാക്കേജിൽ വളരെ നല്ലൊരു ബൈ ഓപ്ഷൻ തന്നെയാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊന്ന് കോമെന്റ് ചെയ്യുക. അതേപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.